അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിരുന്ന എരുമപ്പെട്ടി കുട്ടഞ്ചേരി സർക്കാർ എൽ പി സ്കൂൾ ഇന്ന് ജില്ലയിലെ മാതൃകാ സ്കൂളുകളിൽ ഒന്നാണ് ഒ എസ് എ പി ടി എ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ നടത്തിയ പരിശ്രമങ്ങളാണ് സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റിയത് നിരവധി കുട്ടികൾ പഠനം നടത്തിയിരുന്ന സ്കൂൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിയെട്ട് കുട്ടികളിലേക്ക് ചുരുങ്ങി അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടു ഇതിനെ തുടർന്ന് നിലവിലെ വാർഡ് മെമ്പറായ വി സി ബിനോജ് മാസ്റ്റർ ചെയർമാനായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ച് സ്കൂൾ സംരക്ഷണ പ്രവർത്തനം ആരംഭിച്ചു വടക്കാഞ്ചേരി ബിആർസിയുടെയും കുന്നംകുളം എഇഒയുടെയും നേതൃത്വത്തിൽ ഒ എസ് എ പി ടി എ കമ്മിറ്റികൾ സംയുക്തമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വി സി ബിനോജ് മാസ്റ്റർ ചെയർമാനും പ്രധാനാധ്യാപിക ജോളിയമ്മ കൺവീനറായും സ്കൂൾ വികസന സമിതി രൂപീകരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെയും എം എൽ എയുടെയും സഹായത്തോടെ സ്കൂളിലെ ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്തി കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ അസംബ്ലി ഹാൾ ഉദ്യാനം ഉല്ലാസ പാർക്ക് കളിക്കളം നക്ഷത്രവനം വനം ഔഷധ തോട്ടം തുടങ്ങിയവ സ്കൂളിന്റെ ആകർഷകങ്ങളായ നേട്ടങ്ങളാണ് മന്ത്രി എ സി മൊയ്തീൻ അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കെട്ടിടവും മുൻ എം പി കെ ബിജു നൽകിയ ബസും സ്കൂളിന്റെ പ്രൌഢി വർദ്ധിപ്പിച്ചു ഒ എസ് എ അംഗമായ കണ്ടമാട്ടിൽ നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ മുഴുവൻ ക്ലാസുകളും എൽ സി ഡി പ്രൊജക്ടറോട് കൂടിയ ഡിജിറ്റൽ ക്ലാസ് റൂമുകളാക്കി മാറ്റിയതോടെ സ്കൂൾ ആധുനിക നിലവാരത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന പദ്ധതി വരികയും അതിനുശേഷം ഗവൺമെന്റ് തലത്തിലുള്ള വിവിധ പദ്ധതികളിലൂടെ തന്നെ സ്കൂൾ ഇന്ന് ഏറ്റവും മികച്ചൊരു നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയത്തിനുള്ള പി ടി എ അവാർഡ് ഈ സ്കൂളിലേക്കാണ് എത്തിച്ചേർന്നതെന്നുള്ളത് ഈ സ്കൂളിനെയും നാടിനെയും വളരെയധികം സന്തോഷത്തിലാക്കുന്ന ഒന്നാണ് നാട്ടുകാരും ഭരണാധികാരികളും കൈകോർത്തതോടെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന കുട്ടഞ്ചേരി സ്കൂൾ സംസ്ഥാനത്തെ തന്നെ മാതൃക സർക്കാർ സ്കൂളുകളിൽ ഒന്നാണ് പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന സ്കൂൾ പലതവണ മികച്ച സ്കൂളിനുള്ള അംഗീകാരം നേടിയിട്ടുണ്ട് ടി സി വി ന്യൂസ് എരുമപ്പെട്ടി